1977 നവംബർ 15-ാം തീയതി ഒരു ഈവനിങ് സമയം. അന്ന് സാക്കി യക്കോത്ത എന്ന ആ അമ്മ വറീഡായിരുന്നു. അതിന് കാരണം രാവിലെ സ്കൂളിലേക്ക് പോയ തൻ്റെ മകൾ മെഗുമി യക്കോത്ത തിരിച്ചു വന്നിട്ടില്ല. സാധാരണയായിട്ട് അവൾ വൈകാറില്ല. വൈകിയാൽ തന്നെ അവൾ മുന്നേ അമ്മയായി ഇൻഫോം ചെയ്യുമായിരുന്നു. സാക്കി യക്കോത്ത ഉടനെ തന്നെ സ്കൂളിലേക്ക് പുറപ്പെടുകയാണ്. സ്കൂളിൽ പോകുന്ന വഴിയിൽ സാക്കി യക്കോത്ത മെഗുമി യക്കോത്തയുടെ സുഹൃത്തുക്കളുടെ വീട്ടിലേക്കൊക്കെ പോവുകയാണ്. അവർ പറഞ്ഞത് മെഗുമി സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത് കണ്ടു എന്ന്. ഉടനെ തന്നെ സാക്കി ടീച്ചേഴ്സിനെയും നെയ്ബേഴ്സിനെയൊക്കെ കൂട്ടി മെഗുമിയെ അന്വേഷിക്കുകയാണ് ആ നാട് മൊത്തം. അതിനിടയിൽ പോലീസിലും ഇൻഫോം ചെയ്തു. മെഗുമി രണ്ട് സുഹൃത്തുക്കളുടെ കൂടിയായിരുന്നു സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോയത്. അവർ ഒരു ഇൻ്റർസെക്ഷനിൽ വെച്ച് പിരിഞ്ഞു. ഈ ഇൻ്റർസെക്ഷന് ശേഷം മെഗുമിക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയില്ല. ഏതായാലും മെഗുമിക്ക് ആക്സിഡൻറ്റ് പറ്റിയിട്ടില്ല എന്ന് ഉറപ്പാണ്. കാരണം ആ ഏരിയയിൽ ഒരു ടയർ മാർക്സൊന്നും കാണാനില്ല. പോലീസ് ആ ഏരിയയിലെ വീട് തോറും മെഗുമിയെ അന്വേഷിച്ച് നടന്നു. പക്ഷേ ഒരറിവുമില്ല. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. 6 വർഷം കഴിഞ്ഞപ്പോൾ മെഗുമി യക്കോത്തയുടെ അച്ഛൻ ഷിഗോരു യക്കോത്തയ്ക്ക് ജോലി സംബന്ധമായിട്ട് ട്രാൻസ്ഫർ കിട്ടി. അതുവരെ അവർ ജപ്പാനിലെ നിഗാത്തയിലായിരുന്നു താമസിച്ചിരുന്നത്. അതിനുശേഷം അവർ ടോക്കിയോയിലേക്ക് താമസം മാറി. നിഗാത്തയിൽ വെച്ചായിരുന്നു മെഗുമിയെ കാണാതായതൊക്കെ. കാണാതാവുന്ന സമയത്ത് മെഗുമിയുടെ പ്രായം എന്നത് വെറും 13 വയസ്സ്. വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മൈ നെയിം ഇസ് ജൂൺ. വെൽക്കം ടു ദ സ്റ്റോറി. അങ്ങനെ കൃത്യം 10 വർഷം കഴിഞ്ഞു. ഇപ്പോൾ 1987 നവംബർ 29-ാം തീയതി ഒരു കൊറിയൻ ഫ്ലൈറ്റ് ഇറാഖിൽ നിന്ന് ബാങ്കോക്കിലേക്ക് പോകുന്നതായിരുന്നു. ഈ ഫ്ലൈറ്റിന് മറ്റൊരു സ്റ്റോപ്പും കൂടിയുണ്ട്. അത് അബുദാബിയിലായിരുന്നു. പക്ഷേ അബുദാബിയിൽ നിന്ന് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തതും ഈ ഫ്ലൈറ്റ് ബ്ലാസ്റ്റ് ചെയ്ത് എല്ലാവരും മരിച്ചു. മൊത്തം 115 യാത്രക്കാരായിരുന്നു അതിലുണ്ടായിരുന്നത്. അന്വേഷണത്തിൽ കിംസങ്ങും കിം ഹ്യൂനും ആണ് ഈ ഫ്ലൈറ്റിൽ ബോംബ് കണക്ട് ചെയ്തതെന്ന് തെളിഞ്ഞു. അബുദാബി വരെയായിരുന്നു യാത്ര ചെയ്തിരുന്നത്. ഉടനെ തന്നെ ഇവർ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തു. പക്ഷേ ഇവരുടെ കയ്യിൽ ഒരു ഫേക്ക് ജപ്പാനീസ് പാസ്പോർട്ട് ഉണ്ടായിരുന്നു. ഇവരെ പോലീസ് പിടിച്ചു എന്ന് മനസ്സിലായപ്പോൾ രണ്ടുപേരും സൈനൈഡ് കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു. പക്ഷേ കിം സങ് മരണപ്പെട്ടു. കിം ഹ്യൂൻ രക്ഷപ്പെട്ടു. ഇവർ നന്നായി ജപ്പാനീസ് ലാംഗ്വേജ് സംസാരിക്കുന്നുണ്ട്. മാത്രമല്ല ഇവർ നോർത്ത് കൊറിയൻസ് ആണ്. കിം ഹ്യൂന് ഈ ജപ്പാനീസ് ലാംഗ്വേജ് പഠിപ്പിച്ചത് ഒരു ജപ്പാനീസ്കാരിയാണ്. അവളെ നോർത്ത് കൊറിയയിലേക്ക് തട്ടിക്കൊണ്ടുവന്നതായിരുന്നു. ഈ സമയത്തൊക്കെ നോർത്ത് കൊറിയൻ ഗവൺമെൻറ് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് എസ്പെഷ്യലി ജപ്പാനീസായ 15-ും 18-ും വയസ്സ് പ്രായത്തിനിടയിലുള്ള യങ് ജനറേഷനെ തട്ടിക്കൊണ്ടുപോയി സ്വന്തം രാജ്യത്ത് പാർപ്പിക്കുന്നതായും അവരെ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതായും ഒരു സംസാരമുണ്ടായിരുന്നു. ഈ ബോംബ് ബ്ലാസ്റ്റ് ഇൻസിഡൻറ്റോടുകൂടി ജപ്പാനീസ് ഗവൺമെൻറ് ഇത്തരം അബ്ഡക്ഷന് എതിരെ ആക്ഷൻ എടുക്കാൻ തീരുമാനിച്ചു. പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞു. മെഗുമിയെ കാണാതായിട്ട് 20 വർഷം കഴിഞ്ഞു. 1997 അപ്പോഴാണ് മെഗുമിയുടെ അച്ഛൻ ഷിഗേരുവിന് ഒരു ഫോൺ കോൾ ലഭിക്കുന്നത്. ആ കോളിൽ പറഞ്ഞിരിക്കുന്നത് ഷിഗേരുവിൻ്റെ കാണാതായ മകൾ മെഗുമി നോർത്ത് കൊറിയയിലുണ്ട് എന്ന്. ഒരു നോർത്ത് കൊറിയൻ സ്പൈയിൽ നിന്നാണ് ഈ ഇൻഫർമേഷൻ ലഭിച്ചത്. പക്ഷേ മെഗുമിയുടെ സംസാര ചടങ്ങിൽ വെച്ചാണ് ഈ നോർത്ത് കൊറിയൻ സ്പൈക്ക് അവളുടെ കഥ അറിയുന്നത്. മെഗുമിയെ പണ്ട് നോർത്ത് കൊറിയയിലേക്ക് തട്ടിക്കൊണ്ടുവന്നതായിരുന്നു. പാനിലെ നിഗാത്തയിൽ താമസിച്ചിരുന്ന പെൺകുട്ടിയായിരുന്നു. അവളെ കൊറിയയിലേക്ക് കടത്തിക്കൊണ്ടുവന്നു. എന്നിട്ടും മെഗുമി കരച്ചിൽ നിർത്തിയിട്ടില്ല. അപ്പോഴാണ് നോർത്ത് കൊറിയൻ അധികൃതർ മനസ്സിലാക്കുന്നത് മെഗുമിയുടെ പ്രായം വെറും 13 വയസ്സാണെന്നാണ്. നോർത്ത് കൊറിയൻസ് നോർമലി 15-ും 20-ും വയസ്സ് പ്രായത്തിനിടയിലുള്ള യങ് ജനറേഷനെയായിരുന്നു അബ്ഡക്ട് ചെയ്തിരുന്നത്. മെഗുമി ഒരിക്കലും ആദ്യമൊന്നും മെഗുമി ഈ നോർത്ത് കൊറിയൻസുമായിട്ട് ഇണങ്ങി ജീവിച്ചില്ല. പിന്നീട് അവളോട് പറഞ്ഞു കൊറിയൻ ഭാഷ സംസാരിച്ചാൽ തിരിച്ച് നാട്ടിലേക്ക് വിടാമെന്ന്. അങ്ങനെ അവള് കൊറിയൻ ഭാഷ സംസാരിച്ചു. പിന്നീടാണ് അവൾക്ക് മനസ്സിലായത് കൊറിയൻ ഭാഷ പഠിച്ചാൽ പാരൻസിൻ്റെ അടുത്ത് കൊണ്ടുവിടാമെന്ന് പറഞ്ഞതൊക്കെ കള്ളമായിരുന്നു എന്ന്. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. അവള് ഒരു യൂണിവേഴ്സിറ്റിയിൽ ജപ്പാനീസ് ലാംഗ്വേജ് പഠിപ്പിക്കുന്ന ലെക്ചറായി. നേരത്തെ ഞാൻ പറഞ്ഞ ആ ഫ്ലൈറ്റ് ബ്ലാസ്റ്റ് ഇൻസിഡന്റിന് ശേഷം മനുഷ്യക്കടത്ത് വലിയ രീതിയിൽ തന്നെ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ
സംസാര വിഷയമായി. പാനും നോർത്ത് കൊറിയയും തമ്മിലുള്ള ബന്ധം തന്നെ വഷളായി. അവസാനം 17 മനുഷ്യക്കടത്ത് നോർത്ത് കൊറിയ അംഗീകരിച്ചു. അതായത് 17 പേരെ നോർത്ത് കൊറിയയിലേക്ക് കടത്തിക്കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് നോർത്ത് കൊറിയ സമ്മതിച്ചു. ജപ്പാനിൽ നിന്ന് മാത്രമല്ല പാരീസ്, ഡെൻമാർക്ക്, സ്പെയിൻ തുടങ്ങിയ സ്ഥലത്ത് നിന്നും ഉണ്ടായിരുന്നു. അവസാനം 2002 ആ സമയത്തെ റിപ്പോർട്ട് അനുസരിച്ച് ജപ്പാനീസുകാരായ 13 പേരിൽ 8 പേര് മരിച്ചിരുന്നു. ബാക്കി 5 പേര് ജീവനോടെയുണ്ട്. ഈ മരിച്ച 8 പേരിലും മെഗുമിയും ഉണ്ടായിരുന്നു. ഈ മരിച്ചവരുടെ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് റോഡ് ആക്സിഡൻറ്റും ഗ്യാസ് പോയിസണിങ്ങുമായിരുന്നു. പക്ഷേ മെഗുമിയുടെ റിപ്പോർട്ടിൽ അതൊരു സൂയിസൈഡ് ആണെന്നാണ് ഉണ്ടായത്. ഡീറ്റെയിൽ റിപ്പോർട്ടിൽ മെഗുമി തലവേദന കാരണം ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തു. പക്ഷേ പിന്നീട് അവൾ ജീവനോടെ തിരിച്ചു വന്നിട്ടില്ല. പക്ഷേ അവളെ ട്രീറ്റ് ചെയ്ത ഡോക്ടർ പറഞ്ഞത് മെഗുമി ഡിപ്രഷൻ്റെ പീക്ക് സ്റ്റേജിലായിരുന്നു, അതാണ് അവൾ സൂയിസൈഡ് ചെയ്യാൻ കാരണം. പിന്നീട് ബാക്കിയായ ആ 5 പേര് തിരിച്ച് ജപ്പാനിലെത്തി. പക്ഷേ ഒരു കണ്ടീഷൻ, പാരൻസിനെയും സിബ്ലിങ്സിനെയും ഒക്കെ മീറ്റ് ചെയ്ത് 2 അവരെ നോർത്ത് കൊറിയയിലേക്ക് തിരിച്ചു പോകണം. മാത്രമല്ല അവരോട് ഒരിക്കലും നോർത്ത് കൊറിയൻ ജീവിതത്തെ പറ്റി ഒന്നും ആരും, വീട്ടുകാരോ മീഡിയാസോ ഒന്നും ചോദിക്കാൻ പാടില്ല. വർഷങ്ങൾ കഴിഞ്ഞു. 2004 മെഗുമിയുടെ ദഹിപ്പിച്ച അവശിഷ്ടങ്ങൾ മെഗുമിയുടെ പാരൻസിന് ലഭിച്ചു. അതായത് 1993 മരിച്ച മെഗുമിയുടെ റിമെയിൻസ് ആണ് 2004 11 വർഷങ്ങൾക്ക് ശേഷം പാരൻസിന് ലഭിച്ചത്. അതിലെ DNA മെഗുമിയുടെ അംബ്ലിക്കൽ കോഡിലെ DNA മാച്ച് അല്ലായിരുന്നു. ആ സമയത്തൊക്കെ ഒരു കുഞ്ഞ് ജനിച്ച സമയത്ത് അംബ്ലിക്കൽ കോഡ് സൂക്ഷിക്കുന്നത് ജപ്പാനിലെ ഒരു സാധാരണ കാര്യമായിരുന്നു. വർഷങ്ങൾ വീണ്ടും കഴിഞ്ഞു. 2014 മെഗുമിയുടെ പാരൻസിന് ഒരു വീഡിയോ മെസ്സേജസ് ലഭിക്കുന്നു. ആ വീഡിയോ മെസ്സേജസ് ഒരു പെൺകുട്ടി ഗ്രാൻഡ് പാരൻസിനെ വിഷ് ചെയ്യുന്നതായിരുന്നു. അത് മെഗുമിയുടെ മകളായിരുന്നു. മെഗുമി മരിച്ചത് 1993 മെഗുമിയുടെ ഭർത്താവും നോർത്ത് കൊറിയൻ ഏജൻസീസും പറയുന്നത്. എന്നാൽ മെഗുമിയെ 1994 നോർത്ത് കൊറിയൻ അബ്ഡക്റ്റീസ് കണ്ടിട്ടുണ്ട്. പിന്നീട് മെഗുമിയുടെ ഹസ്ബൻഡ് മെഗുമി മരിച്ചത് 1993 തിരുത്തി പറയുകയും ചെയ്തിട്ടുണ്ട്. മെഗുമിയുടെ മരണത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? ആ ക്രിമിനേറ്റ് ചെയ്ത റിമെയിൻസ് അത് മെഗുമിയുടെ തന്നെ ആയിരിക്കുമോ? മറ്റൊരു ചോദ്യം കൂടി, നോർത്ത് കൊറിയയിലേക്ക് കടത്തിക്കൊണ്ടുപോയി എന്ന് പറയുന്നത് മെഗുമിയെ തന്നെ ആയിരിക്കുമോ? കേസ് റിമെയിൻസ് അൺസോൾവ്ഡ്.